Hello, dears. Assalamu alaikum. Welcome back to our channel. In the Nyan Vanditulad, Naloda Adi Poli sandwich in the recipe. Maitane, while a simple item, Amaka, the Sametu Vanagil, chicken undangili, undaki edukan patuna, Udu recipe in Gudiani. Up a video, Ilekubogum, Elaverum, in the channel on the subscribe chaya, the Bola Bell icon enable chaya. Up a Namaki, Yanganayani sandwich undakuna, the Noka. Adi Naitinyan Ibede, we eat no ten. Boneless chicken and at the Tulade, other upit way which it mixed one and a crush either the Tuladane, pinna cherto godukunade, ade alabiltene, cassi cherry a pizza kite, I need the dane, agadesham or under a capolam, undago. In each cherto kunade, carrot and a carrot, പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ഒരു കിയാറാണ് ഇതും തന്നെ നല്ല തിൻ ആയിട്ട് അരിഞ്ഞെടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഇതെല്ലാം കൂട മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ കസ്സില്ല എന്നുണ്ടെങ്കിൽ കാബേജ് ഇതുപോലെ തന്നെ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ചേർത്ത് കൊടുക്കാനുള്ള രണ്ട് മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ചീസും മയോണൈസും ചീസ് ഞാൻ ഇവിടെ സാൻഡ്വിച്ചിലൊക്കെ ഉപയോഗിക്കുന്ന സാൻഡ്വിച്ച് സ്പ്രെഡ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ ഇതും എടുക്കാം അതും അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പാൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ചീസ് ആയാലും ഒരു കുഴപ്പമില്ല പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മയോണൈസ് ആണ് അതും തന്നെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് മതി ഞാൻ ഇവിടെ വാങ്ങിച്ചിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇതിന് തൊട്ട് മുൻപ് ഒരു ഷവർമ കട്ട്ലറ്റിന്റെ ഒരു റെസിപ്പി ഇട്ടിരുന്നു അപ്പോൾ അത് പോയി കണ്ടാൽ അതിൽ ഞാൻ ആ തൂമ റെഡിയാക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കും കുറച്ച് കുരുമുളക് പൊടിയാണ് അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങന്റെ ജ്യൂസ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ ഇത് മുഴുവനായിട്ടാണ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതിന്റെ സാൻഡ്വിച്ചിന്റെ ഫില്ലിംഗ് റെഡിയായി ഇനി ഇത് എങ്ങനെ അസംബിൾ ചെയ്യുന്നത് എന്ന് നോക്കാം സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന ക്ലബ് സാൻഡ്വിച്ച് ഇല്ലേ അതുപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത് ഇത് ടോസ്റ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രം ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ടോസ്റ്റ് ചെയ്യൊന്നും വേണ്ട നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ഞാൻ നന്നായി മിക്സ് ചെയ്തപ്പോൾ ഇതുപോലെ നല്ല ക്രീമി ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം ബ്രെഡ് ഞാനിവിടെ മിൽക്ക് ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ കുറച്ച് വലുപ്പമുള്ള ബ്രെഡ് ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് അത് മൂന്ന് ലെയറായിട്ടാണ് സെറ്റ് ചെയ്യുന്നത് അപ്പം ഫസ്റ്റ് തന്നെ ആ ബ്രെഡിൻ്റെ ആ ടോപ്പിൽ കുറച്ച് മയോണൈസ് ആണെങ്കിൽ മയോണൈസ് അല്ലെങ്കിൽ ക്രീം ചീസ് ഞാൻ നേരത്തെ ഇതിൽ ക്രീം ചീസാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു ചീസ് എന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഈ ക്രീം ചീസ് ആണെങ്കിൽ അത് ഒന്ന് ഫസ്റ്റ് സ്പ്രെഡ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ മയോണൈസ് അത് സ്പ്രെഡ് ചെയ്യുക എന്തും നമ്മളെ ഇഷ്ടത്തിന് സ്പ്രെഡ് ചെയ്യുക പിന്നെ കുറച്ച് മാത്രം മതി ആവശ്യത്തിന് നമ്മൾ ആ ഫില്ലിങ്സിൽ ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി അതിൻ്റെ മുകളിൽ ആ ചീസിൻ്റെ അല്ലെങ്കിൽ മയോണൈസിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഫില്ലിങ്സ് നല്ലോണം എല്ലാ ഭാഗത്തേക്കും ആകുന്ന രൂപത്തിൽ വെച്ച് കൊടുക്കുക ശേഷം ക്രീം തേച്ചിട്ടുള്ള മറ്റേ ബ്രെഡ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ടോപ്പിലായിട്ട് ചീസ് കുറച്ചുകൂടെ ഒന്ന് പുരട്ടിക്കൊടുക്കുക എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുക ഇപ്പോൾ രണ്ടാമത്തെ ലെയറാണ് ഇപ്പോൾ ഈ ചെയ്യുന്നത് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അടുത്ത ബ്രെഡും വെച്ച് കൊടുത്താൽ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ സെറ്റായി കഴിഞ്ഞു ഇനി ബാക്കിയുള്ളതെല്ലാം തന്നെ അതുപോലെ തന്നെ ചെയ്തെടുക്കാം ശരിക്കും പറയുകയാണെങ്കിൽ ചിക്കൻ മാത്രമേ ഇതിൽ വേവിക്കുന്നുള്ളൂ വേറെ ഒന്നും വേവിച്ചെടുക്കണില്ല അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അങ്ങനെ ഓരോന്നും ഇതാ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അതിൻ്റെ അരിക്ക് വശം ആ ബ്രൗൺ കളറുള്ള ഭാഗം ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം പക്ഷേ മുഴുവനായിട്ടാണ് വൈറ്റ് ആക്കേണ്ട ആ ഡാർക്ക് ഷെയ്ഡുള്ള ഭാഗം മാത്രം ഒന്ന് ഇങ്ങനെ ഇട്ട് ചെറുതായിട്ട് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഈ ഒരു മൂന്ന് ബ്രെഡ് കൊണ്ട് നമുക്ക് നാല് സാൻഡ്വിച്ച് ഉണ്ടാക്കാം ഇത് നാലായിട്ട് കട്ട് ചെയ്യണം
അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടില്ല, കട്ട് ചെയ്തെടുത്തപ്പോൾ അതിൻ്റെ ഉൾവശം നല്ല ഒരു ക്രീമി ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ആ തിരിച്ചു ആ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യുക. അങ്ങനെ നാല് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. വീട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടി ഉണ്ടാക്കിയതാണിത്. രണ്ട് പാക്കറ്റ് ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. കുറേ ഉണ്ടായിരുന്നിട്ടായത് ആ പരിപാടി, എല്ലാവർക്കും കഴിക്കാനുള്ളത് ഉണ്ടായിരുന്നു. അപ്പോൾ അതാ കണ്ടില്ല, അതിൻ്റെ ഉൾവശമാണിത്. ഇനി നമുക്കത് ഒരു ട്രേയിലേക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ ട്രേ ഒക്കെ അതാ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഓരോന്നും അതിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ അതാ ഓരോന്നോരോന്നായിട്ട് ഇതാ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക. അങ്ങനെ ബാക്കിയുള്ളതും കൂടെ അതാ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത്രയുള്ളും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കുണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ മുഴുവനായിട്ടും ഇതാ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് രണ്ട് പാക്കറ്റ് ബ്രെഡ് മുഴുവനായിട്ടും ഇതിലുണ്ട്. അപ്പോൾ ഇത്ര അധികം നമുക്കുണ്ടാക്കാനും കഴിയും. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. ഓക്കേ, താങ്ക് യൂ.